ഹലോ എവ്രി വൺ വെൽക്കം ടു ബി-ടെക് മെയ്ഡ് ഈസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ സ്റ്റെബിലൈസേഷൻ ടെക്നിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്യൂ പോയിൻ്റ് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇപ്പോൾ ക്യൂ പോയിൻ്റ് ആണെങ്കിൽ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് അത് വേരി ചെയ്യും. അപ്പം അതിന് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. തെർമൽ റണ്ണവേ ഓവർകം ചെയ്യണം. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്സാണ് സ്റ്റെബിലൈസേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് എ ഡിസ്റ്റോർഷൻ ഫ്രീ ഔട്ട്പുട്ട് ദ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ഷുഡ് ബി സ്റ്റേബിൾ ഇൻ ദ ആക്റ്റീവ് റീജിയൻ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ക്യൂ പോയിൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു കൺസിഡർ ചെയ്യുന്നത്, VC വേഴ്സസ് IC. അപ്പോൾ അതിൽ നമ്മളൊരു DC ഡോട്ട് ലൈൻ ഓൾറെഡി ഡ്രോ ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ ആക്റ്റീവ് റീജിയൻ, ആക്റ്റീവ് റീജിയനിലാണ് നമ്മൾ ക്യൂ പോയിൻ്റ് സെലക്ട് ചെയ്യുന്നത്. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി. അതുപോലെ അതിനകത്ത് മാക്സിമം ഔട്ട്പുട്ടും അതുപോലെ ഡിസ്റ്റോർഷൻലെസ് ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഈ ക്യൂ പോയിൻ്റ് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യേണ്ടി വരും. ക്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് ക്യൂ പോയിൻ്റ് ചേഞ്ച് ചെയ്യും. അത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്ന ടേംസ് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ കറണ്ട് ഗെയിൻ ബീറ്റ, അതുപോലെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ICO, അതുപോലെ ബേസ് എമിറ്റർ വോൾട്ടേജ് VB. ഇത് മൂന്നും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ ക്യൂ പോയിൻ്റ് വേരി ചെയ്യും. അപ്പോൾ അതിനകത്ത് ആ ക്യൂ പോയിൻ്റ് സ്റ്റെബിലൈസ് ചെയ്യേണ്ടത് ഒരു നീഡായിട്ട് വരും. അപ്പം ആ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സാണ് മെയിൻലി ബയസിങ് ടെക്നിക്സും അതുപോലെ കോമ്പൻസേഷൻ ടെക്നിക്സും. അതിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബയസിങ് ടെക്നിക്സ്, അതിൽ ഫിക്സ്ഡ് ബയസ് ടെക്നിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബയസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗിവിംഗ് സ്യൂട്ടബിൾ പവർ സപ്ലൈ ആൻഡ് റെസിസ്റ്റൻസ് ഫോർ മെയിൻറ്റെയിനിങ് ദ ഡിസൈഡ് ക്യൂ പോയിൻ്റ്. നമ്മൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ ക്യൂ പോയിൻ്റ് സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലൈ വോൾട്ടേജസിനെ ആണ് വി കോൾഡ് ആസ് ബയസിംഗ് എന്ന് പറയുന്നത്. അത് പ്രോപ്പറായിട്ടുള്ള സ്റ്റേബിളായിട്ടുള്ള ക്യൂ പോയിൻ്റ് പ്രൊവൈഡ് ചെയ്യണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയസിങ് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഫിക്സഡ് ബയസ് ടെക്നിക്കും അതുപോലെ അതിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടറുമാണ് ഡെറൈവ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് കളക്ടർ കറണ്ട് IC വിത്ത് റെസ്പെക്ട് ടു ലീക്കേജ് കറണ്ട് ICO, കീപ്പിംഗ് IB ആൻഡ് ബീറ്റ കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ സ്റ്റെബിലിറ്റി ഫാക്ടറിന് നമ്മൾ S വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മൾ ഈ ക്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് വേരി ചെയ്യും. അപ്പം ട്രാൻസിസ്റ്ററിൻ്റെ 3 ഫാക്ടേഴ്സാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ബീറ്റ, ICO, അതുപോലെ VB. ഇങ്ങനെ 3 ഫാക്ടേഴ്സാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ IC വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ICO. ICO മീൻസ് ലീക്കേജ് കറണ്ട്. അതാണ് ഫസ്റ്റ് സ്റ്റെബിലിറ്റി ഫാക്ടർ. അതുപോലെ നെക്സ്റ്റ് ഒരു സെക്കൻഡ് സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ഡെഫിനിഷനുണ്ട്. അതിന് നമ്മൾ S' വെച്ചിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. S' ഈസ് ഈക്വൽ ടു ഡോ IC ഡിവൈഡഡ് ബൈ ഡോ VBE. ഇവിടെ VBEക്ക് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് വിത്ത് റെസ്പെക്ട് ടു VB. ദിസ് ഈസ് ആൾസോ റിട്ടേൺ ആസ് ഡെൽറ്റ IC ഡിവൈഡ് ബൈ ഡെൽറ്റ VB. ഇങ്ങനെയും സ്റ്റെബിലിറ്റി ഫാക്ടറിനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് വിത്ത് റെസ്പെക്ട് ടു VB. ഇനി തേർഡ് എന്ന് പറയുന്നത് ബീറ്റനെ ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പം മൂന്നാമതൊരു ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി ഫാക്ടർ S " വെച്ച് ഡിനോട്ട് ചെയ്യും, വിച്ച് ഈസ് ഈക്വൽ ടു ഡോ IC ബൈ ഡോ ബീറ്റ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ, കാരണം നമ്മളുടെ ക്യൂ പോയിൻ്റ് ബീറ്റ, ICO, VB 3നെയും ഡിപ്പെൻഡൻ്റ് ആണ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം സ്റ്റെബിലിറ്റി ഫാക്ടർ ഫസ്റ്റ് വരുന്നത് നമ്മൾ വിത്ത് ചേഞ്ച് ഇൻ കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ലീക്കേജ് കറണ്ട്, സെക്കൻഡ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കറണ്ട് വിത്ത് റെസ്പെക്ട് ടു VB, തേർഡ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ. അപ്പോൾ ഇതിന് നമ്മൾ 3നെയും കൂടെ ചേർത്ത് ടോട്ടൽ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഡെൽറ്റ IC ഈക്വൽ ടു S ഇൻറ്റു ഡെൽറ്റ ICO പ്ലസ് S' ഇൻറ്റു ഡെൽറ്റ VBE പ്ലസ് S" ഇൻറ്റു ഡെൽറ്റ ബീറ്റ. equation first equation dou IC delta IC okay, that is S is equal to delta IC divided by delta ICO. Delta IC equal to S into delta ICO. That is the second equation in delta IC. Delta IC S dash into delta VBE. S dash into delta VBE. That is the third stability factor. That is delta IC. This is dou IC. Delta IC divided by delta beta. So from here delta IC S double dash into delta beta. This total is the sum. That is your equation. This is the stability factor. Need for biasing. Mainly biasing use faithful amplification faithful amplification output faithful amplification. Second, to achieve stability. Third, to avoid thermal runaway and to get desired Q point. The need for biasing normally exams in short question what are the need for biasing adile one distortionless aayittulla output kittan vendite namakku or stable aayittulla Q point venam appo adupole it will achieve good stability. It will avoid thermal runaway. We already thermal runaway discussed. Thermal runaway avoid stabilization technique use. That is stabilization technique and biasing technique. Next, to get the desired Q point. We will discuss fixed bias circuit. First method. Okay, fixed bias in base resistor biasing. This find out we common emitter configuration and consider okay common emitter configuration adile fixed biasing nu parayumbothekku nammal supply voltage undu VCC appo adilekku nammal endu cheyum ibda base il oru resistor okay RB nammal provide cheyum ibda input nammal fed cheyum capacitor vadi input VI kodukum. Okay, the voltage VBE on the ground. Fixed biasing RB is connected to VCC to produce proper Q point. VCC base RB connected to provide a proper Q point. In this circuit, supply voltage VCC, RB and this VBE are constant. Okay, are constant. Base current fixed. So it will provide a constant fixed base current to transistor. That is bias fixed bias. Fixed bias consider a common emitter configuration. That is VCC. RB very base lake Kodukunada, Adinda Gaisile, RB, Adabola, VB, VCC. Munum Namla constant the lake flow in the current IB nor another constant iricum. So it will provide a fixed bias to the transistor. Okay, fixed bias, fixed biasing nor another. In the next another stability factor derive stability factor. Very important biasing techniques in name stability factor derive and choikarunda. Already number stability factor would discuss delta IC by ICO, delta IC by delta beta, delta IC by delta VB are stability factor derived and Padre Vendita E common emitter configuration E path constraint. Base emitter path constraint. Common emitter la base emitter path constraint. So base emitter path no another idana namalda emitter e path. Okay, then base emitter path no another path number constraint. Adana draw another VCC under പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇവിടെ ആർ ബി. ഓക്കെ, വി സി സിന്ന് ആർ ബി റെസിസ്റ്ററുണ്ട്, ആർ ബി. നെക്സ്റ്റ് ഇവിടെ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ഗ്രൗണ്ട്, എമിറ്റർ ഗ്രൗണ്ട്, ഇവിടെ വി ബി ഇ. ഓക്കെ, നമ്മൾ ഈ ഒരു പാത്ത് കൺസിഡർ ചെയ്യും. ഓക്കെ, സ്റ്റെബിലിറ്റി ഫാക്ടർ ഡിറൈവ് ചെയ്യാൻ വേണ്ടി വി വിൽ കൺസിഡർ ദ ബേസ് എമിറ്റർ പാത്ത്. അപ്പോൾ അതിൽ ഇപ്പം ഈ ഒരു പാത്താണല്ലോ ബേസ് എമിറ്റർ പാത്ത് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വി സി സി, ആർ ബി ആൻഡ് വി ബി ഇ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് വി സി സി ആണ്. അപ്പം ഇതിന് നമ്മൾ കെ വി എൽ ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്ക് ഡ്രോപ്പ് വരുന്നത് ഒന്ന് ഈ ആർ ബിക്ക് അക്രോസ് ഒരു ഡ്രോപ്പ് ഉണ്ട്, പിന്നെ ഇവിടെ വി ബി ഇ ഡ്രോപ്പ് ഉണ്ട്. സോ വി സി സി മൈനസ് ആർ ബിയുടെ ഡ്രോപ്പ് എന്ന് പറയുന്നത് അതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ബി ആണ്. സോ ഐ ബി ആർ ബി മൈനസ് ഈ വി ബി ഇ. ഓക്കെ, വി ബി ഇ ഈക്വൽ ടു 0. നമ്മൾ ഇവിടെ ബേസ് എമിറ്റർ പാത്ത് കൺസിഡർ ചെയ്തു, അതിൽ കെ വി എൽ ഇക്വേഷന് അപ്ലൈ ചെയ്തു. അപ്പം സപ്ലൈ വോൾട്ടേജ് വി സി സിന്ന് നമ്മൾ ഡ്രോപ്പ് അക്രോസ്, ഓക്കെ, കറണ്ട് ഐ ബി ആണ്. ഇത് ഇപ്പോൾ ഇതിലേക്കൂടുള്ള ഡ്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഈക്വൽ ടു ഐ ആർ, ഐ ബി ആർ ബി ഇവിടെ വി ബി ഇ. ഓക്കെ, ഇതിൽ നമുക്ക് എന്തെഴുതാം, വി സി സി ഈക്വൽ ടു, ഇത് രണ്ടും അങ്ങ് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഐ ബി ആർ ബി പ്ലസ് വി ബി എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, വി സി സി ഈക്വൽ ടു ഐ ബി ആർ ബി പ്ലസ് വി ബി. അതിൽ നമുക്ക് വേണ്ടത് ഐ ബിയുടെ എക്സ്പ്രഷനാണ്. സോ ഹിയർ ഐ ബി ആർ ബി ഈക്വൽസ് എന്ത് വരും, ഇത് ഇപ്പുറം കൊണ്ടുപോകുമ്പോഴത്തേക്ക് വി സി സി മൈനസ് വി ബി ഇ. അതിൽ നിന്ന് ഐ ബി ഈക്വൽ ടു വി സി സി മൈനസ് വി ബി ഇ ഡിവൈഡഡ് ബൈ ആർ ബി എന്ന് കിട്ടും. ഓക്കെ, അത് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് കൊടുക്കും. ഇനി സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് സി സിക്വൽ എന്തായിരുന്നു, ഡോ ഐ സി ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡ് ബൈ ഡോ ഐ സി ഒ ആണ് നമ്മളുടെ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ആ എക്സ്പ്രഷൻ എസ് ഇസ് ഈക്വൽ ടു 1 + β ഹോൾ ഡിവൈഡഡ് ബൈ 1 - β ഇൻറ്റു ഡോ ഐ ബി ബൈ ഡോ ഐ സി ആണ് നമ്മളുടെ സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. ബീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിൻ ആണ്, 1 + β ഡിവൈഡഡ് ബൈ 1 - β ഇൻറ്റു ഡോ ഐ ബി ബൈ ഡോ ഐ സി. ഇപ്പോൾ ഇവിടെ നമുക്ക് ഐ ബിയുടെ എക്സ്പ്രഷൻ ഉണ്ട്, ഇവിടെ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഡോ ഐ ബി ബൈ ഡോ ഐ സി ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് നമ്മൾ സ്റ്റെബിലിറ്റി ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇവിടെ ഐ ബിയുടെ എക്സ്പ്രഷൻ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്, സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ എക്സ്പ്രഷൻ എഴുതി. ഇനി വി നീഡ് ടു ഫൈൻഡ് ഡോ ഐ ബി ബൈ ഡോ ഐ സി. അപ്പോൾ ഐ ബിയുടെ എക്സ്പ്രഷനകത്ത് ഐ സി വരുന്നില്ല. അപ്പം വിത്ത് റെസ്പെക്ട് ടു ഐ സി നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും, ദിസ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ഐ സി ഓഫ് ഐ ബിയുടെ വാല്യൂ വി സി സി മൈനസ് വി ബി ഇ ഡിവൈഡഡ് ബൈ ആർ ബി ആണ്. അപ്പോൾ ഇതിനകത്ത് ഐ സിയുടെ ഫാക്ടർ വരുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, ഡോ ഐ ബി ബൈ ഡോ ഐ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫാക്ടർ 0 ആയിട്ട് വന്നു. സോ അവർ എസ് ഇസ് ഈക്വൽ ടു 1 + β ഡിവൈഡ് ബൈ 1 - β ഇൻറ്റു ദിസ് വാല്യൂ 0 വരും. സോ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും, 1 + β എന്ന് വരും. ഇതാണ് സ്റ്റെബിലിറ്റി ഫാക്ടർ ഓഫ് ഫിക്സ്ഡ് ബയസ് സർക്യൂട്ടിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു 1 + β എന്നുള്ളതാണ് സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എസ് ഇസ് ഈക്വൽ ടു 1 + β ഇസ് ദ എക്സ്പ്രഷൻ ഫോർ സ്റ്റെബിലിറ്റി ഫാക്ടർ ഓഫ് ഫിക്സ്ഡ് ബയസ് സർക്യൂട്ട്. അപ്പം ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം, അതായത് ഡോ ഐ സി ബൈ ഡോ ഐ സി ഒ ആണ് നമ്മളുടെ സ്റ്റെബിലിറ്റി ഫാക്ടർ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് 1 + β എന്നുള്ളതാണ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ഐ സി ഒ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്കറിയാം ഒരു ഐ സിയുടെ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടതാണ്, ഐ സി ഈക്വൽ ടു ബീറ്റ ഐ ബി പ്ലസ് 1 + β ഐ സി ഒ ആണ്. അപ്പോൾ ഇവിടെ ഐ സി ഒ ഇൻക്രീസ് ചെയ്യുമ്പം ഐ സി എന്ന് പറയുന്നത് 1 + β ടൈംസ് ആണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ചെറുതായിട്ട് നമ്മളൊരു ഐ സി ഒ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് IC increases by 1 plus beta times, which is very large. Okay, that's the fixed bias in the disadvantage. For example, beta equal to 100 and expression S 1 plus beta. So 1 plus 100 that is equal to 101. Very high value. From stability factor, very high value at very. From stability factor, that is thermal stability. Okay, inverse relation on. From epidemic stability factor small iricano. Okay, decide at small iricano. Beta value suppose 100 S 101 varium stability factor very high avum. Okay, thermal stability poor thermal stability avum since they are inverse relation. Okay, adana fixed bias in the disadvantage ennu parayunnathu. Advantage ennu parayunnathu one simple circuit aanu karanam nammal endu edullu common emitter configuration il ivide RB add cheyyunu mathre ullu fixed bias il nammal cheyda extra nu parayunnathu. Second ennu vechirunnal inde advantage only one resistance RB is used and so the circuit is very simple. Okay, so we will discuss this video the stabilization process, stabilization need and different techniques, biasing techniques, fixed bias techniques we discuss the stability factor define need for biasing. Fixed bias circuit explain cheyidu. Fixed bias in the case circuit diagram varikkanam. Adine shesham anengil nammal emitter base path consider cheyidu adine IB ide expression find out cheyidu then stability factor inde expression undu adile IB nammal with respect to IC differentiate cheyidu va value 0 vanna in effect S is equal to 1 plus beta nu kitti appo beta large aagumbo S large aagum so poor thermal stability idana inde oru disadvantage ennu parnja. Advantage ennu vechayinjal circuit simple aayike. Okay, ninge video useful aayengil തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്തെടുക്കുക. താങ്ക് യു.